ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്, ഞാൻ എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും രാവിലെ മുതൽ ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഫിസുവിനെയൊക്കെ നേരത്തെ വിളിച്ച് എണീപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലും കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് 7:30 മദ്രസയിലേക്ക് വിടാൻ നേരത്ത് നോക്കുമ്പോൾ ഫിസുവിനൊരു തുമ്മലൊക്കെ പോലെ, ഒരു എന്താ പറയുക, ജലദോഷത്തിൻ്റെ ഒരു തുടക്കം പോലെ തോന്നിയിട്ട് അങ്ങനെ എന്നാൽ ഒന്ന് പോകണ്ടെന്നൊക്കെ വെച്ചതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങി. പിന്നെ ഒരു 9 എണീറ്റ് വന്നിട്ട് എനിക്ക് കളിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞു. ഓന് പിന്നെ നോക്കുമ്പോൾ ഭയങ്കര ഒരു എനർജി, പിന്നെ ക്ഷീണവും കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് കളിക്കാൻ പോയി, ഈ വെയിലും കൊണ്ട് കളിച്ചെടുക്കുന്നതിലും നല്ലത് സ്കൂൾ തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് മദ്രസ ടൈം അപ്പോഴത്തേക്ക് പിന്നെ കഴിയുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഓനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് സ്കൂളിലേക്ക് അയക്കാമെന്ന് വിചാരിച്ചിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിച്ചായത് കൊണ്ട് ഇനിയിപ്പം അതൊന്നും കഴിക്കുകയില്ല. പിന്നെ ഉറങ്ങിയൊക്കെ എണീറ്റ് കാണല്ലോ കഴിച്ചു തരാം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും കൊടുക്കാണ്ട് പറഞ്ഞേക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ കോൺഫ്ലേക്സ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പം ടൈം ടേബിൾ എടുത്തേക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ പരിപാടി നോക്കട്ടെ. പിന്നെ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു ഇൻസ്റ്റൻറ്റ് ദോശയല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം റെസിപ്പി കാണിച്ചില്ലേ, ആ ഒരു ദോശയും പിന്നെ കറിയുമാണ്. പിന്നെ ഇന്നലെ ഞാൻ 2-3 തരം കറികളൊക്കെ ഉണ്ടാക്കിയതൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് കൂട്ടി ഒപ്പിച്ചത്. അപ്പോൾ ഇന്ന് ലഞ്ചിനും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത്തിരി ചോറ് മാത്രം വെച്ചാൽ മതി. പിന്നെ ആണെങ്കിൽ എനിക്കിന്ന് കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പകല്. അപ്പോൾ ഫിസു പോകുന്നില്ലെങ്കിൽ ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യേണ്ട, അവൻ്റെ കൂടെ ഇരിക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും സ്കൂളിൽ പോകാമെന്ന് പിന്നെ നമ്മൾ തീരുമാനിച്ചല്ലോ. പിന്നെ എൻ്റെ സൗണ്ട് ഒരു എന്താ പറയുക, കുറച്ച് പ്രശ്നമായിട്ടുള്ളത്, ഞാൻ കുറേ മാറ്റി മാറ്റി വോയിസ് ഓവർ എടുത്ത് നോക്കി, പക്ഷേ ഈ സൗണ്ട് പിന്നെ എന്താ പറയുക, പ്രശ്നം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ഞാൻ എത്രത്തോളം സംസാരിക്കുന്നോ അതിനനുസരിച്ച് എൻ്റെ വോയിസ് പ്രശ്നമായിട്ട് വരികയാണ്. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവറിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ കൊടുക്കാനാട്ടോ പോണത്. അപ്പോൾ ചിലപ്പോൾ ഒരു ഹിസ്കിച്ചൊക്കെ ഉണ്ടാവും, നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. അപ്പോൾ ഞാൻ എന്താ ഫിസുവിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളമാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ എന്താ കോൺഫ്ലേക്സും ആക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ പീനട്ട് ബട്ടർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് സാൻഡ്വിച്ച് പോലെ അങ്ങ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം കണ്ടാൽ പീനട്ട് ബട്ടർ ഫിസുവിന് വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇതുപോലെ സാൻഡ്വിച്ചിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഇഷ്ടമാണ്. പിന്നെ ഞാൻ 2-3 ടൈപ്പ് ബിസ്ക്കറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നമ്മൾ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കില്ലേ, അതുമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പം തന്നെ ഒരു എന്താ പറയുക, രസമായിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാനിപ്പോഴും സ്നാക്ക് ബോക്സ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭംഗിയിൽ വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭംഗിയിൽ വെക്കുമ്പോൾ ഒന്ന് കഴിക്കാനും ഒക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെനി ഈ സമയത്ത് റെഡി ആയിക്കഴിഞ്ഞാൽ ഒരു റൗണ്ട് സൈക്കിൾ ഓട്ടട്ടെ എന്ന് പറഞ്ഞ് സൈക്കിളുമായിട്ട് പോയിന് കേട്ടോ. അങ്ങനെ ഞാനൊന്നതാ വിളിച്ചു വരുത്തിന്. ഇപ്പോൾ കോൺഫ്ലേക്സ് ഒക്കെ ഞാൻ ആക്കി വെച്ചിട്ട് അത് ജസ്റ്റ് ചൂടൊക്കെ ഒന്ന് പോയിന്, ഇനി അത് കുടിപ്പിക്കണം. സ്നാക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിപ്പിക്കുകയാണ് കേട്ടോ, കാണിച്ച് ഒന്ന് കൊതിപ്പിക്കുകയാണ് കേട്ടോ, കാണിപ്പിക്കാന്നല്ലേ പറഞ്ഞത്. ഓക്കെ പോട്ടെ. ഇനിയിപ്പോൾ അതാ കോൺഫ്ലേക്സും അതിൽ കുറച്ച് ചോക്കോസ് ഇട്ടുള്ള ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് കൊടുക്കുന്നത്. ഫേസൊക്കെ ഒരു ഇത്തിരി ഒരു ക്ഷീണം പോലെ ഉണ്ട്. തല നനച്ചിട്ടൊന്നുമില്ല, അന്ന് രാവിലെ തന്നെ ഒരു ഇതായതുകൊണ്ട് തല നനച്ചില്ല. തല നമ്മൾ ഡെയിലി നനയ്ക്കലില്ല, രാവിലെ തന്നെ തല നനച്ചാൽ പിന്നെ ഫുള്ള് തുമ്മലും കാര്യങ്ങളൊക്കെ അയക്കും. ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് തല നനയ്ക്കൽ. പിന്നെ ലീവുള്ള ദിവസം ഉണ്ടാവില്ലേ, അതായത് ഫ്രൈഡേ ഇപ്പം മദ്രസ ഇല്ലല്ലോ, അന്നിപ്പോൾ കുറച്ച് ലേറ്റായിട്ട് കുളിച്ചാൽ മതിയല്ലോ. ഫ്രൈഡേയും സാറ്റർഡേയും സൺഡേയും ഒക്കെ നമ്മൾ അടുപ്പിച്ച് തല നനയ്ക്കും. അല്ലാതെ ഈ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഒക്കെ ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ ഫിസുവിന് ഇതാ കൊണ്ടുപോയി വിട്ടതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇത് കറിയൊക്കെ ഇന്നലത്തെ ഫിഷ് കറി ഉണ്ട്, പിന്നെ എന്താണ്ട് അത് അതുപോലെ ഇന്നലെ തന്നെ ഗ്രീൻ പീസ് കറിയും ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പം ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കിയത് ചിലപ്പോൾ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ നല്ലോണം സേഫായിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും, നെക്സ്റ്റ് ഡേ നമുക്ക് കൂട്ടാലോ. അങ്ങനെ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്കിന്ന് കിച്ചണിൽ ഡീപ്പ് ക്ലീനിങ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം, അല്ലാത്ത ചെറിയ ചെറിയ പണികളൊക്കെ ഒന്നങ്ങോട്ട് ഒതുക്കി വെക്കാം. അപ്പോൾ ഇവിടെ ഒക്കെ നല്ല വെയിലാണല്ലോ ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ എല്ലാ ഡ്രസ്സും നല്ലോണം ഒന്ന് വെയിലത്തൊക്കെ ഇട്ട് അതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കിയതൊക്കെ ഒന്ന് നല്ലോണം വെയിലൊക്കെ കൊള്ളിച്ച് കൊണ്ടിട്ടതായിരുന്നു. നമ്മളീ തണലത്തിട്ട് ഫാനിട്ടൊക്കെ ഉണക്കി വെച്ച ഡ്രസ്സ് ഉണ്ടാവില്ലേ, നല്ല ഡ്രസ്സുകളൊക്കെ നമ്മളെപ്പോഴും യൂസ് ചെയ്യാത്ത, അപ്പോൾ അതൊക്കെ ഒന്ന് വെയിൽ ഒള്ളിച്ചെടുത്ത് വെച്ചില്ലെങ്കിൽ ചിലപ്പം പൂപ്പ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനത് ആ ഫിസുവിൻ്റെ നല്ല ഡ്രസ്സും ഒക്കെ ഒന്ന് മറ്റേ ഉള്ളിലുള്ള സൈഡിലെ ആ ഒരു സൈഡ് പുറത്തേക്ക് മറിച്ചിട്ട് നല്ലോണം ഒന്ന് വെയിലൊക്കെ കൊള്ളിച്ചെടുത്തതാണ്. അപ്പോൾ മടക്കിക്കലൊക്കെ കഴിഞ്ഞിന് പിന്നെ അതാ നമ്മൾ വീടൊക്കെ അത്യാവശ്യം നീറ്റായിട്ടൊക്കെ എടുക്കുന്നത്. വെയിലായതുകൊണ്ട് തന്നെ ഒരു നീറ്റായിട്ടുള്ളൊരു ലുക്ക് ഉണ്ട്. ബെഡ് പിന്നെ എണീറ്റ് പോരുമ്പം തന്നെ മടക്കി വെച്ചുകൊണ്ട് വലിയൊരു പണിയൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ വേറെ ക്ലീനിങ്ങിനൊന്നും നിൽക്കുന്നില്ല കേട്ടോ, കിച്ചണിലത്തെ ഡീപ്പ് ക്ലീനിങ് ആണ് മെയിനായിട്ട്. ബാക്കിയുള്ളിടത്തൊക്കെ വലിയ പണിയില്ല, ഈ ഒരു രീതിയിലാണുള്ളത്. അപ്പം ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ പാൻട്രി ഏരിയ ഉണ്ട്, ഗ്ലാസ് ഷെൽഫ് ഉണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് എന്തായാലും ഒന്നും ചെയ്യുന്നില്ല കാര്യം.
എനിക്ക് ഒരു മീൽ പ്ലാനിങ് റെഡിയാക്കാനുണ്ട് ഫ്രിഡ്ജിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം അത് ചെയ്തിട്ട് അത് രണ്ടും ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രീസറിലും കുറച്ച് മീറ്റൊക്കെ ഉണ്ട്, അതും തീർക്കണം, എന്നിട്ടാണ് ക്ലീൻ ആക്കുന്നത്. പിന്നെ കണ്ടില്ലേ നമ്മളെ പാൻട്രി ഏരിയയിലുള്ള കുറേ സാധനമൊക്കെ പുറത്ത് എടുക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി ഇങ്ങനെ ഒരു ക്ലട്ടേഡായിട്ട് കിടക്കുകയാണ്. അപ്പം ഞാനിത് മല്ലിമുളകൊക്കെ പൊടിപ്പിച്ചിട്ട് അതൊന്നും പാത്രത്തിലാക്കിയില്ല അതിന്. അപ്പം ഞാൻ ആദ്യം തന്നെ അതാണ് ചെയ്യുന്നത്, ഗ്ലാസ് ഷെൽഫും പാൻട്രിയും ഒതുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഫസ്റ്റ്, എന്നിട്ട് പിന്നെ പാത്രം കഴിക്കുകയും കിച്ചണൊക്കെ ഒതുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴാണ്, വേറെ ഇവിടെ ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ എന്തായാലും മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കാണ്. പിന്നെ ഇങ്ങനത്തെ എല്ലാ ബോട്ടിലും അങ്ങനെ എല്ലാ കണ്ടെയ്നേഴ്സിൻ്റെയും ടോപ്പും പുറംഭാഗമൊക്കെ ഞാൻ നല്ലോണം നനച്ചു തുടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മഴ കാരണം എല്ലാത്തിനും ഒരു പൂപ്പ് പോലെയൊക്കെ വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം നല്ലോണം നനച്ച് തുടക്കുകയാണ്. പിന്നെ ഞാൻ ഇതിനായിട്ട് ഒരു അതായത് കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തോർത്താണ് യൂസ് ചെയ്യൽ. കിച്ചണിലേക്ക് തന്നെ ഞാൻ രണ്ടു മൂന്ന് തോർത്ത് നല്ലത് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ കിച്ചണിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് തുടക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് ഞാൻ വേറൊരു ആവശ്യത്തിനും എടുക്കാതെ മാറ്റി വെച്ചേക്കുന്നതാണ്. അത് ഞാൻ എങ്ങനെ ക്ലീൻ ആക്കലെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഞാൻ എങ്ങനെയാണ് അത് അലക്കലെന്നൊക്കെ. പിന്നെ അതാ നമ്മളെ പത്തിരി പൊടിയൊക്കെ ഞാൻ എപ്പോഴും ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുത്ത് വെക്കലുണ്ട്. അപ്പോൾ ഞാൻ അതും ഒക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മളെ ഗ്ലാസ് ഷെൽഫൊക്കെ ഞാൻ എല്ലാം എടുത്ത് തുടച്ച് അതുപോലെ അതിൽ നമ്മളെ ചെറിയ കണ്ടെയ്നേഴ്സും ഒക്കെ നന്നായിട്ട് തുടച്ചെടുത്തിന്, അതായത് പുറം ഭാഗം മാത്രം നനച്ച് തുടക്കുകയാണ് ചെയ്തത്. ഒരു പൂപ്പ് പോലെ ഉണ്ടാവും ഈ മഴക്കാലത്താവുമ്പളേ. അപ്പം നമ്മൾ നല്ലൊരു വെയിലൊക്കെ ഉള്ള സമയത്ത് എല്ലാം ഒന്ന് തുടച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു എന്തോ ഒരു പോസിറ്റിവിറ്റി നമുക്ക് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. ഞങ്ങൾ കുറേ സൈതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കണേ. അപ്പോൾ എന്തായാലും ഇന്നാണ് എനിക്കതിന് സമയം കിട്ടിയത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തോർത്ത് ഞാൻ എങ്ങനെ ക്ലീൻ ആക്കണമെന്ന് വെച്ചാൽ, ഇത് നമ്മൾ എന്താ പറയുക, പണ്ടേ എല്ലാവരും ക്ലീൻ ആക്കാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്, അതിലേക്ക് നമ്മളേതായ ഒരു മോഡിഫിക്കേഷൻ വരുത്തിക്കുന്നേ ഉള്ളൂ. ഇത് ഞാൻ വിമ്മും അതുപോലെ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ തിളപ്പിക്കുകയാണ് കേട്ടോ. തോർത്ത് നമ്മളൊരു വ്യൂവർ എനിക്ക് സജസ്റ്റ് ചെയ്തിരുന്നു ഈ രീതിയിൽ കിച്ചൺ ടവലൊക്കെ ക്ലീൻ ചെയ്താൽ നല്ല നീറ്റായിട്ടിരിക്കുമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ അത് ആ തിളയ്ക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ ഫുള്ള് തുടച്ച് നീറ്റാക്കിയിട്ടാണ്, നമ്മളെ ഷെൽഫൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. അതുപോലെ പാൻട്രിയും ഇത് സാധനങ്ങളുള്ള ബക്കറ്റ് ബാസ്ക്കറ്റൊക്കെ ഞാൻ ഇങ്ങോട്ട് വെച്ചാണ്, ഒന്നും ഇല്ലാത്തത് എംറ്റി ആയിട്ടുള്ളതൊക്കെ അപ്പുറത്തെ സൈഡിലോ വെച്ചത്. എല്ലാം തുടച്ച് നീറ്റാക്കിയിട്ടാണ്. അപ്പോൾ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ അപ്പുറത്ത്, നമ്മൾ അടുപ്പ് വെച്ചതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക യൂട്യൂബിൽ എന്തോ വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് വെച്ചിട്ടൊക്കെ അതിന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ കുറച്ചധികം സമയമായിട്ട് തിളപ്പിച്ച്, പിന്നെ ഞാൻ കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, അത് അല്ലെങ്കിൽ ഇതിങ്ങനെ പതച്ച് പൊങ്ങിപ്പോവും. അപ്പോൾ നമ്മളെടുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ പാലൊക്കെ തിളപ്പിക്കുമ്പം പോലെ അതുപോലെ ഈ ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ വരുന്നത്. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാണ്. പിന്നെ ഞാൻ എല്ലാ സൈഡും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെന്താ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങി കഴിയുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ നമ്മൾ കിച്ചൺ അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഒരു പപ്പടമല്ല രണ്ടു മൂന്ന് പപ്പടം കൂടി പൊരിച്ച് ബാക്കി ഇന്നലത്തെ കറിയും ഉപ്പേരിയൊക്കെ ആണുള്ളത്, അച്ചാറും കൂട്ടിയിട്ട് ഞാനതാ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തപ്പം കുറച്ച് ചോറെടുത്തിട്ട് റൈസ് കുക്കറിലേക്ക് അങ്ങ് ഇറക്കി വെച്ചിനു, ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട്. അതുകൊണ്ട് എൻ്റെ പണി ഈസിയായി. ശരിക്കും എനിക്കിങ്ങനെ കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിലാണ് പകല് കുറേ വേറെ എന്തെങ്കിലും പണിയൊക്കെ ഉള്ളപ്പോൾ എനിക്ക് സമയം കിട്ടുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കുകയാണ് ഫുഡ്. പിന്നെ എന്താ, പിന്നെ ഇക്ക വന്നു, ഫിസു വന്നു. ഫിസുവിന് വന്ന പാടെ ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ കുറച്ച് ഒരു ഷെയ്ക്ക് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് ബനാനൊക്കെ ഇട്ടിട്ട്. അപ്പം എന്താ ഇനി ഓന് ഷെയ്ക്ക് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ഫിസുവിന് ശരിക്കും സ്കൂൾ വിട്ട് വരുന്ന വൈക്കുന്ന ചോറ് വിളമ്പി കൊടുത്താൽ ഭയങ്കര ദേഷ്യമാണ്. ഇഷ്ടം തന്നെ അല്ല കേട്ടോ, സ്കൂൾ വിട്ട് വരുമ്പം തന്നെ ഒരു മുഖം ഒരുമാതിരി ആക്കി വെച്ചിട്ടാണ് വരിക. എന്നിപ്പോൾ ചോറാണോയെന്ന് ചോദിച്ച് അപ്പം ഇക്ക എങ്ങനെ നിർബന്ധിക്കും വന്നപാടെ ചോറ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് വന്നപാടെ കുറച്ച് ചോറൊക്കെ തിന്ന് നമുക്കൊരു സന്തോഷമാണ്. പക്ഷേ ഓൻ്റെ സന്തോഷമാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ ഓനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ വേറെ എന്തെങ്കിലുമാണ് കൊടുക്കുക കേട്ടോ. പിന്നെ രാത്രി മഗ്രീബിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ഞാൻ വേഗം ചോറും കൊടുക്കും. പിന്നെ എന്താ അതൊക്കെ കഴിഞ്ഞു, പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് പകല് വെറുതെ നിൽക്കാനേ നേരം കിട്ടിയില്ല, ഞാൻ ഫുള്ള് ബിസി ആയിരുന്നു കേട്ടോ. വൈകുന്നേരം വരെ ഈ ഒരു പണിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞു, പിന്നെ ഒരു പ്രെയർ ഗ്യാപ്പ് കഴിഞ്ഞ് പിന്നെയും ക്ലാസ് എല്ലാം കഴിഞ്ഞ് 9 മണിയായിരുന്നു കേട്ടോ. അപ്പം രാത്രി ഇപ്പോഴത്തെ ഫിസുവിൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ആരോ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു യൂണിഫോമൊക്കെ മെഷീനിലാണ് വാഷ് ചെയ്യലെന്ന്.
ചിലപ്പോൾ മെഷീനിൽ സോക്ക് ചെയ്തിട്ട് മെഷീനിൽ നിന്ന് ഹാൻഡ് വാഷ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് ഡ്രസ്സുകൾ അങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ മെഷീനിലാണ് സോക്ക് ചെയ്തിടുക, എന്നിട്ട് ഹാൻഡ് വാഷ് ചെയ്തെടുക്കും. ഇതിപ്പോൾ വേറെ ഒന്നുമില്ല, ഓൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അലക്കിയതാണ്. അപ്പോൾ ഓൻ്റെ ഡ്രസ്സ് മാത്രമാണെങ്കിൽ ഞാൻ ജസ്റ്റ് ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഷാമ്പുവോ അല്ലെങ്കിൽ സോപ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഹാൻഡ് വാഷ് ചെയ്ത് മെഷീനിലിട്ട് നല്ലോണം ഉണക്കും, അങ്ങനെ അങ്ങ് വിരിച്ചിടലാണ്. അങ്ങനെ അതോടുകൂടി ഇന്നത്തെ പരിപാടികളൊക്കെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ രാത്രിയത്തെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊന്നും കഴിക്കലില്ല, ഫിസു ഞാൻ നേരത്തെ എടുത്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ ബൈ.